ബോംബെയിലെ ലക്ഷറി കാറിന് ഭയങ്കര വില കുറവാ. അപ്പൊ കൊറേ വണ്ടിയൊക്കെ ഇവിടെ എടുത്ത് കേരളത്തിൽ കൊണ്ടേ മറിച്ച് കയറ്റി കുറച്ച് കാശ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാ. പക്ഷെ പണി വാളി, ഞാൻ ഉദ്ദേശിച്ച ബിരിയാണി ഇവിടെ കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് അന്തേരി വെസ്റ്റ് ആണ്. അന്തേരി വെസ്റ്റില് മോറിയാക്കാസ് എന്ന് പറയുന്ന ഒരു ഡീലർ ഉണ്ട്. നമുക്ക് ഈ ഡീലർഷിപ്പിൽ കയറിയിട്ട് വണ്ടിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഷോറൂമിൽ കയറുന്ന ടൈമിൽ ഇവിടെ ഒരു ബോർഡ് കാണാം, ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോറിയ കാസ് പ്രീ ഓൺ ലക്ഷറി കാസ് ബൈ സെൽ എക്സ്ചേഞ്ച്, 60-ലേറെ വണ്ടികൾ റെഡി ഓൺ ഡിസ്പ്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഷോറൂമിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഓഡി ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട്. ഒരു ഓഡി A4 ആണ്. A4 കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 2017 മോഡൽ വണ്ടിയാണ്, 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഇൻഡിവിജ്വലി യൂസാണ്, MHC രജിസ്ട്രേഷൻ ആണ്, ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ മറ്റേ കാർ കച്ചവടക്കാരൊക്കെ പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവരെ കയ്യിൽ കൊടുക്കാനുള്ള വണ്ടികളാണ്. ഇതാണ് ഇവർ നേരത്തെ പറഞ്ഞിരിക്കുന്നത് റെഡി ടു ഡിസ്പ്ലേ ആയിട്ടുള്ള വണ്ടികൾ. അതായത് ഇവർക്ക് ഏറൗണ്ട് 4 ഡീലർഷിപ്പുകളുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്, പവായിലുണ്ട്, വാഷിയുണ്ട്, അന്തേരിയുണ്ട്. ഇത്രയും സ്ഥലത്ത് ഒരു 4 ഡീലർഷിപ്പ് ഓൾറെഡി ഇപ്പോൾ അവർക്ക് ഉണ്ട്. അവിടെയുള്ള പല ഡീലർഷിപ്പുകളിലായിട്ട് കിടക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഇപ്പോൾ അവരെ പവായിലുള്ളൊരു ഡീലർഷിപ്പ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു E-ക്ലാസ് കൊടുക്കാനുണ്ട്, E220 കൊടുക്കാനുണ്ട്. E220 ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് 43,50,000 കൊടുത്തിരിക്കുന്നത്. 2018 മോഡല്, 57,000 കിലോമീറ്റർ, MH02 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. E-ക്ലാസിൻ്റെ പുറമെ ഇവിടെ ഒരു XLJ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് ജാഗ്വറിൻ്റെ XLJ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷോറൂം ഉണ്ട്, പവായിലെ ഷോറൂം. അവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടി ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഉണ്ടല്ലേ, ഇതിപ്പോൾ XLJ 2015 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, 67,000 കിലോമീറ്റർ കൂടി വണ്ടി. അപ്പോൾ നമ്മൾ കുറേ നേരം ട്രാവൽ ചെയ്ത് അന്തേരിയിൽ നിന്ന് പവായിൽ എത്തിയിട്ടുണ്ട്. അന്തേരി, പവായ്, പൂനെ, ദുബായ്, 4 സ്ഥലങ്ങളിലാണ് ഇവർക്ക് ഡീലർഷിപ്പ് ഉള്ളത്. ഇവർ ന്യൂ ആയിട്ട് കുറച്ച് ഡീലർഷിപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിലകത്ത് കയറിയിട്ട് വണ്ടികൾ അതൊക്കെയുള്ളത് നോക്കാം. ഇതാണ് ഇവരുടെ ഷോറൂമിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. ഒരുപാട് ലക്ഷറി കാറുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ കൂടെ തന്നെ വണ്ടീൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബെൻലി വണ്ടിയാണ്, 2009 മോഡൽ, 95,000 കിലോമീറ്റർ ഓടിയ വണ്ടി, പെട്രോളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഇവിടെ ഒരു BMW കിടപ്പുണ്ട്. BMW ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓ, മേക്ക് കൊടുത്തിട്ടുണ്ട്. 2016 മോഡൽ, 7 സീരീസ് ആണ്. BMW 7 സീരീസ്, 61,000 കിലോമീറ്റർ ആണ്, 53,00,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. MH01 ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ നമുക്കിവിടെ ഒരു ഓഡി കൊടുത്തിട്ടുണ്ട്. ഓഡീൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ODA3 TDA പ്രീമിയം, 2020 മോഡലാണ്, 11,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. പിന്നെ MH02 രജിസ്ട്രേഷനാണ് വരുന്നത്, ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. വില ചോദിക്കുന്നത് 29,75,000, 2020 മോഡൽ വണ്ടിക്ക്. പിന്നെ ഇവിടെ BMW ഉണ്ട്. BMW പ്രൈസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ അതാണ് നമ്മുടെ ബെൻസ് നമ്മൾ മെയിൻ സാധനമല്ലോ. ബെൻസിൻ്റെ മാർക്കറ്റ് നമുക്ക് ഏകദേശം പൈഹാട്ടാണ്. 2018 മോഡൽ E-ക്ലാസ് ആണ്, E220, 45,50,000 രൂപയാണ് ചോദിക്കുന്നത്. 46,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക്, ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഇനി ഇതാണ്ടെ ഇവിടെ ഒരു B-ക്ലാസ് കിടപ്പുണ്ട്. B-ക്ലാസിൻ്റെ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് വേരിയൻ്റ് B-ക്ലാസ്, 2015 മോഡൽ, 63,000 കിലോമീറ്റർ, MH രജിസ്ട്രേഷൻ, 13,50,000, 2015 മോഡൽ വണ്ടിക്ക്. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഏതെല്ലാം അധിക ലക്ഷറി കാറുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീലേഴ്സിൻ്റെ അടുത്തുണ്ടാവുക എപ്പോഴും മറ്റേ ബെൻസ് മോഡൽസ് ആണ്. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു GLE കിടപ്പുണ്ട്, GLE 350 ആണ്. ഈ GLE 350 അവർ നമ്മൾ അകത്തൊക്കെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. GLE 350 പ്രൈസും കാര്യങ്ങളും നമുക്ക് നോക്കണമെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് സോൾഡ് ഔട്ട് ആയി ഡെലിവറിക്കുള്ള വണ്ടിയാണ് തോന്നുന്നത്. ഇവിടെ BMW കാണുന്നുണ്ട്, BMW X1 ആണ്. BMW X1 പ്രൈസ് നോക്കുകയാണെങ്കിൽ 8,50,000 ആണ് അവർ ചോദിക്കുന്നത്. 2013 മോഡലാണ്, 98,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇനി അവിടേക്ക് വരുവാണെങ്കിൽ ഇവിടെ വേറൊരു BMW കിടപ്പുണ്ട്, അടിപൊളി BMW. പക്ഷേ ഇത് സോൾഡാണ്, സോൾഡ് എന്ന് പറഞ്ഞ് കൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു BMW കിടപ്പുണ്ട്, അതും സോൾഡാണ്, കിടപ്പുണ്ട്. ഇവിടെ ഒരു ഓടി കിടപ്പുണ്ട്, അതും സോൾഡ് ഔട്ടാണ്. ഇവിടെ ഒരു പോർഷെ കിടപ്പുണ്ട്. പക്ഷേ പോർഷയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. അതായത് പോർഷെ മെക്കാനാണ്, 58,50 ആണ് അവർ ചോദിക്കുന്നത്. 2017 മോഡൽ, പെട്രോളാണ്,
സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പം ഇവർക്ക് ഇവിടെ മാത്രമല്ല വേറെ പല ഇപ്പം വാഷിയിൽ ഒരു ഡീലർഷിപ്പും കൂടെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ വേറെ വണ്ടി കിടപ്പുണ്ട്. ഇത് 2015 or 2016 മോഡല്, യെസ് 16 മോഡല് E250 ആണ്. E250 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബെൻസിലെ കിഡ്ലാച്ച് വണ്ടിയാണ്, കിടുക്കൻ വണ്ടിയാണ് ബെൻസ് ഈ ക്ലാസ് E250 എന്ന് പറയുന്നത്. 2016 മോഡല്, ആകെ 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പാണ്. 2475,000 രൂപയാണ് ചോദിക്കുന്നത്. ഇവിടെ ലേറ്റസ്റ്റ് മോഡൽ E220 കിടപ്പുണ്ട്. E220 പ്രൈസ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ? ഇത് പുതിയ മോഡൽ E220 ആണ്, കണ്ടല്ലേ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2021 മോഡലാണ്. 33,000 കിലോമീറ്റർ ഓടി, ഫസ്റ്റ് ഓണർഷിപ്പാണ്. 76,50,000 രൂപയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പുറത്തൊരു ഓടി കിടപ്പുണ്ട്. ആ ഓടിയുടെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് പോയി നോക്കാം. ഓടി Q5 ആണ്. ഓടി Q5 അവർ മാർക്കറ്റ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. 2015 ഓടി Q5 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 19,500. ഇതാണ് ഒരു വില. ഇപ്പോൾ ഇവരെല്ലാ ഷോറൂമിലും നമുക്ക് കയറി ഇറങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ ആദ്യം പോയിരിക്കുന്ന ഷോറൂം എന്ന് പറയുന്നത് അന്തേരി ഉള്ളതായിരുന്നു. അന്തേരി വെസ്റ്റിലാണ് ആ ഷോറൂം ഉള്ളത്. പിന്നെ അവിടുന്ന് അവർ പറഞ്ഞാണ് അവരെ വേറെ ഡീലർഷിപ്പ് ഉണ്ട്, അവിടെ കുറച്ചും കൂടെ സ്പീഷ്യസ് ആയിട്ടുള്ള ഡീലർഷിപ്പാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം അവർക്ക് വാഷിയിലും ഡീലർഷിപ്പ് ഉണ്ട്. അവർ ബേസിക്കലി അവരെ മെയിൻ ഇതുള്ളത് ദുബായ് ബേസ്ഡ് ആണ്. ഇപ്പോൾ ഇവർ ഒരുപാട് വണ്ടികൾ കേരളത്തിലേക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ഡീലർമാർ ഇവിടെ വന്നിട്ട് വണ്ടികൾ എടുക്കുന്നുണ്ട് അത്രേ. അപ്പോൾ അതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അവരെ എൻ്റെ അടുത്തുനിന്ന് തള്ളാൻ വേണ്ടി പറഞ്ഞാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആ ഫോൺ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടിയിലും പറ്റി അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാൻ പറ്റും. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കയ്യിൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ മോറിയക്കാസ് എന്ന് പറയുന്നത് ബോംബെയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഡീലറാണ്. അതായത് നമ്മളെ കേരളത്തിൽ ഇപ്പം റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന പോലെ, ഹർമൻ മോട്ടോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡീലറാണ്. ആ ഡീലറുടെ അടുത്ത് കൊടുക്കാനുള്ള വണ്ടികളെ ലിസ്റ്റ്, അതായത് ആ വണ്ടികളെ വില പ്രദർശിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ തന്നെ കാണാം. ഇനി ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ വില നിങ്ങളെ ലോക്കൽ ഉള്ളൊരു ഡീലറെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരിക്കുള്ള നമ്മളാടിലെ മാർക്കറ്റ് എന്നുള്ളത്. അതായത് അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരേ വില തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഡൽഹിയിലൊരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ ഞാൻ കുറേ ഇറങ്ങി, ഒരുപാട് ഡീലർഷിപ്പുകളിൽ പോയി. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തായിരുന്നു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയും കേരളവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഡൽഹിയിൽ നമ്മൾ ഡീസൽ വണ്ടികൾ 10 കൊല്ലത്തേക്കാണ് റോഡ് ടാക്സ് അടയ്ക്കുന്നത്, പെട്രോൾ വണ്ടികൾക്ക് 15 കൊല്ലം. പക്ഷെ മഹാരാഷ്ട്രയിൽ നോക്കുകയാണെങ്കിൽ പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും നമ്മൾ 15 വർഷത്തേക്ക് തന്നെയാണ് റോഡ് ടാക്സ് അടയ്ക്കുന്നത്. പക്ഷേ ഡൽഹിയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ആകെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 10 കൊല്ലം ആവാനായ വണ്ടിക്ക് മാർക്കറ്റ് വിലയിൽ ചെറിയൊരു കുറവുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലത്തെ റോഡ് ടാക്സ് അടച്ചിട്ടില്ലല്ലോ. ആ ഒരു വ്യത്യാസം അവിടെ വിലയിലുണ്ടാവും. അപ്പോൾ അതാണ് ആകെയുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റോഡ് ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ടൈമിൽ, അതായത് നമ്മുടെ നാട്ടിൽ റോഡ് ടാക്സ് ഒക്കെ അടയ്ക്കുമ്പോൾ നമ്മൾ ഏകദേശം മാർക്കറ്റ് വില തന്നെയായിട്ട് ഈക്വലാവും. പിന്നെ ഏത് വണ്ടികളാണ് നമുക്ക് അവിടെ വില കുറച്ച് കിട്ടുന്നത്? ടാക്സി പ്രൈവറ്റ് ആക്കിയ വണ്ടികൾ. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ കാര്യം പറയാമല്ലോ, ഞാനൊരു ലൈവ് ആയിട്ടുള്ളൊരു വീഡിയോ, ഒരു ലൈവ് എക്സാമ്പിൾ ഞാൻ കയ്യിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹരിയാന, അതായത് ഡൽഹി NCR ഇതിൽ വരുന്ന ഒരു HR നമ്പറിലുള്ള ഒരു വണ്ടിയുടെ RC ടാക്സി പ്രൈവറ്റ് ആക്കിയ ടൈമിൽ, അത് നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കത് മനസ്സിലാവില്ല, അതായത് അത് പ്രീവിയസ്ലി ടാക്സി ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിൽ നമ്മൾ ടാക്സി പ്രൈവറ്റ് ആക്കുന്ന ടൈമിൽ നമ്മളെ കേരളത്തിലുള്ള പോലെയല്ല നമ്പർ കംപ്ലീറ്റ്ലി മാറും. അതായത് നമ്മുടെ നാട്ടിൽ ടാക്സി പ്രൈവറ്റ് ആക്കുന്ന ടൈമിൽ മഞ്ഞ ബോർഡ് വെള്ള ബോർഡ് ആവുന്നു മാത്രമേ ഉള്ളൂ, നമ്പർ സെയിം തന്നെയായിരിക്കും. പക്ഷേ ഡൽഹിയിൽ നോക്കുന്ന ടൈമിൽ നമ്മൾ ടാക്സി പ്രൈവറ്റ് ആക്കുന്ന ടൈമിൽ നമ്പർ അടക്കം മാറും. നമുക്ക് ആ മുമ്പത്തെ നമ്പർ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഹിസ്റ്ററി വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ. നമ്മൾ വണ്ടിൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് വണ്ടിയുടെ ഹിസ്റ്ററി എടുക്കുക. പിന്നെ ബോംബെയിലേക്ക് വരുന്ന ടൈമിൽ, ബോംബെയിൽ ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് ഇറങ്ങി. ഡൽഹിയിലുള്ള പോലെ തന്നെ ഞാൻ OEM കമ്പനികളിലാണ് ആദ്യം പോയത്, അതായത് ബെൻസിൻ്റെ ഡീലർഷിപ്പുകളിൽ, അതായത് ബെൻസിൻ്റെ പ്രിയോണ്ട് കാസിൻ്റെ ഡീലർഷിപ്പുകളിൽ പോയി, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി, BMW പോയി, അങ്ങനെ ഒരുപാട് ഡീലേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയി. അവരുടെ അടുത്തുള്ള പ്രൈസൊക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ നമ്മുടെ നാട്ടിലുള്ള സെയിം വില തന്നെയാണ്. അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ ഞാൻ പോയി ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡൽഹിയിൽ യാത്ര ചെയ്തു, ബോംബെയിൽ യാത്ര ചെയ്തു. അവിടെയുള്ള ലക്ഷറി യൂസ്ഡ് കാറിൻ്റെ വില എന്താണ്, മാർക്കറ്റ് വില എന്താണ്, എന്തുകൊണ്ടാണ് വില കുറഞ്ഞ് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അതിൽ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ടാക്സി പ്രൈവറ്റ് ആക്കിയ വണ്ടികൾ ഒരുപാട് മാർക്കറ്റിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിക്ക് തപ്പുന്ന ടൈമിൽ കിട്ടൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 കൊല്ലത്തെ ഹിസ്റ്ററിക്കേ ഉണ്ടാവുള്ളൂ.
പിന്നെ നമ്മൾ റെഗുലറായിട്ട് അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന വണ്ടികളല്ല ഉള്ളത്. സ്പെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഓയിൽ മാറ്റാനും പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് കൂട്ടി കാണിക്കുന്നുള്ളൂ. പിന്നെ അവിടെയൊക്കെ മീറ്റർ മറയ്ക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഭവമാണ്. വലിയ ഒരു എന്താ പറയുക തലമോണ വിഷയമൊന്നുമല്ല അവിടെ. അവിടുത്തെ ആൾക്കാർക്ക് ഇത് സുപരിചിതമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് എന്ത് ചെയ്യും, വില കുറച്ച് കിട്ടും. അപ്പം നിങ്ങൾ ലോജിക്കലൊരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതായത് അവിടെ ഉള്ള മാർക്കറ്റ് വില എന്താണെന്നുള്ള അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പ്രൈസ് ലിസ്റ്റ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. പിന്നെ അവിടെ ഉള്ള ഒരുപാട് ഡീലേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ ഉള്ള ഡീലേഴ്സ് വിൽക്കാൻ വെച്ച വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ വിലയിനെക്കാട്ടും ഒരു ഒരു 5-6 ലക്ഷം രൂപയൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് സാമാന്യ ബുദ്ധി വെച്ചിട്ട് ചിന്തിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ കാശ് ഷോറൂമും തുറന്ന് വെച്ചിട്ട് ആ വിലയ്ക്ക് വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തിട്ട് പരസ്യം ചെയ്തിട്ടിരിക്കുന്നത് വെറുതെയല്ല. ഓക്കെ, അപ്പം അങ്ങനെ മാർക്കറ്റിൽ വിലയ്ക്ക് ഇന്ന സാധനം നിങ്ങൾക്ക് അതിനെക്കാട്ടും ഒരുപാട് വില കുറച്ചിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ചിന്തിക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് നിങ്ങൾ കാണിക്കുക. ഇപ്പോൾ ഡൽഹിയിലുള്ളൊരു ടാക്സി വണ്ടി അത് പ്രൈവറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് ആ മുമ്പത്തെ ഡൽഹി വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ബോംബെയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ബോംബെയിലാണെങ്കിലും നമ്മൾ ഈ ആ വീഡിയോയിൽ കാണിച്ച രീതിയിൽ തന്നെ ഈ ടാക്സി വണ്ടി നമ്മൾ പ്രൈവറ്റ് ആക്കുന്ന ടൈമിൽ നമ്പർ പ്ലേറ്റ് അടക്കം മാറും, അതായത് നമ്പർ അടക്കം മാറും. നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ നമ്മൾ ടാക്സി വണ്ടി പ്രൈവറ്റ് ആക്കുമ്പോൾ ആ നമ്പർ യെല്ലോ എന്നുള്ളത് വൈറ്റ് ആവുക മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്പർ സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു ടാക്സി ഓണർ ആ വണ്ടി നേരെ പ്രൈവറ്റ് ആക്കി, ആ പ്രൈവറ്റ് ആക്കിയതിന് ശേഷം അത് വേറൊരാൾക്ക് കൊടുത്തു, അതായത് സെക്കൻഡ് ഓണറായി. പ്രൈവറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഓണർഷിപ്പ് സിംഗിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ആർ ടി ഒ സൈറ്റിലൊക്കെ കാണിക്കുന്നുള്ളൂ. അത് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്താ പറയുക ട്രാക്ക് ചെയ്യാൻ തീരെ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന ടൈമിൽ ആർ സി ഓണർ ആ സെക്കൻഡ് ആർ സി ഓണർ ഓക്കെ എല്ലാ കാര്യങ്ങളും ടീക്ക്, ഇത് കൺവേർട്ടഡ് ആണോ പ്രൈവറ്റ് ടാക്സിന്ന് മാറ്റിയതാണോ പ്രൈവറ്റ് ആക്കിയതാണോ എന്നുള്ള ഒരു സാധനം എവിടെയും കാണൂല. എൻ്റെ ആ ഡൽഹി വീഡിയോൻ്റെ താഴെ ഒരുപാട് പേര് അതായത് ഈ കച്ചവടക്കാർ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യണ്ടായി ഇപ്പോൾ ടാക്സി ഓടിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ. അത് ഓടാനുള്ള വണ്ടി തന്നെയല്ലേ ടാക്സി ഓടിയെന്നല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദ്യം എനിക്ക് അതിനോടൊന്നും മറുപടി പറയാൻ വയ്യ. സാധാരണ രീതിയിൽ നമ്മളൊരു നമ്മളൊരു യൂസ്ഡ് കാർ പ്രിഫർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ് എന്തൊക്കെയാണ്? വണ്ടി നല്ല വണ്ടിയായിരിക്കണം, കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയായിരിക്കണം, മെയിനായിട്ടുള്ള ആക്സിഡൻറ്റ് തട്ട് മുട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുന്നത്. പക്ഷേ ടാക്സി എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സാധനമാണോ? ടാക്സി എന്ന് പറയുന്നത് ഓടാനായിട്ട് തന്നെ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്, അതായത് ഓടാൻ വേണ്ടിയിട്ടാണല്ലോ മേടിക്കുന്നത്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ കൂടും, തേയ്മാനം സ്വാഭാവികമായിട്ടും കൂടും. പ്രൈവറ്റ് വണ്ടിക്കുള്ള പോലത്തെ ടാക്സേഷൻ സിസ്റ്റം അല്ല ഒരിക്കലും ടാക്സി വണ്ടികൾക്കുള്ളത്. അപ്പം അങ്ങനെ ഉപയോഗിച്ച് മുതലായൊരു വണ്ടി പിന്നെ അത് പ്രൈവറ്റ് ആക്കിയിട്ട് അത് മാർക്കറ്റിൽ പിന്നെ കച്ചവടം ചെയ്യപ്പെടുകയാണ്, അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് അതിനെന്താ പ്രശ്നം എന്നൊക്കെ. ടാക്സി ഓടിക്കുന്നതിനെന്താ പ്രശ്നം? ടാക്സി ഓടിക്കുന്നതിനൊരു പ്രശ്നവുമില്ല, പക്ഷേ അത് അത് ടാക്സി പർപ്പസിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്, അതായത് ഓടി ഉപജീവനം മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിന് അതിൻ്റെതായ ടാക്സിൽ മറ്റേ ഇതിലൊക്കെ കുറേ ഇതുണ്ട്, എന്താണ് പറയുക കൺസെഷൻസ് ഉണ്ട്. നമ്മളെപ്പോലെ 15 കൊല്ലത്തേക്കുള്ള ടാക്സ് ഒരുമിച്ച് നമ്മളൊന്നും കൊണ്ടേ അടയ്ക്കുന്നില്ല അവിടെ, പ്രത്യേകിച്ച് ഡൽഹി ഈ അതർ സ്റ്റേറ്റിലൊക്കെ. അപ്പോൾ അങ്ങനെ ഓടാൻ വേണ്ടി മേടിച്ച വണ്ടി കുറേ ഓടും, പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് മീറ്റർ കറക്കുക, പിന്നെ കുറേ ഓടുക, പിന്നെ മീറ്റർ കറക്കുക, ഇങ്ങനത്തെ ഒരുപാട് ഉടായ്പ് അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു മറ്റേ വീട്ടിൽ, ഞാൻ പറഞ്ഞു സിമ്പിളായിട്ടുള്ള സംഭവം അവിടെ വലിയ സംഭവം എന്നല്ല അവിടെ മീറ്റർ കറക്കുക എന്ന് പറയുന്നത്, നോർമലി നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് അങ്ങനെ ഓടിയൊരു വണ്ടി പിന്നെ മീറ്റർ കറക്കി, പിന്നെ രണ്ടാമത് സർവീസിന് കയറ്റി, അപ്പോൾ ഹിസ്റ്ററി ഓക്കെ കറക്റ്റാക്കി മാച്ചാക്കി, പിന്നെ അതിന് ശേഷം പിന്നെ അത് നമ്മൾ പ്രൈവറ്റാക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പുറമെയുള്ള വണ്ടീൻ്റെയൊക്കെ ഒരു അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ ഡൽഹി വീഡിയോയിലും പറഞ്ഞു ചില വണ്ടികൾക്ക് നമ്മുടെ നാട്ടിലേക്കാട്ടും മാർക്കറ്റാണ്, പെട്രോൾ വണ്ടിക്കൊക്കെ നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് വിലേനെക്കാട്ടും ടോപ്പിലാണ് നിൽക്കുന്നത്, അവിടെയൊക്കെ ഡൽഹിയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഒക്കെ ഭയങ്കര മാർക്കറ്റ് പ്രൈസാണ്. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതേപോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡീലേഴ്സിനെ കിട്ടും, അവരുടെ കയ്യിലുള്ള വണ്ടിയുടെ വില ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ വിലേനെക്കാട്ടും കുറച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു 5-6 ലക്ഷം രൂപയൊക്കെ കുറച്ചിട്ട് ഒരു വണ്ടി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും അർത്ഥം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കുക എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അടുത്ത വീഡിയോ ഉടനെ കാണാം. താങ്ക് യു, പീസ്.